എന്റെ പൊന്നി ശങ്കർ സാറേ, ഇത് അംബുജാക്ഷനല്ലേ? അവൻ പുതിയ കഥ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പുഴ അംബുജാക്ഷനോ? വരാൻ പറ കമ്മിങ് സാർ. എന്തുവാടാ, അല്ല പഴയ തല്ലിപ്പുള്ളി കഥയിലാണോ? ഇത് പഴയ കഥയല്ല, ഇത് പുതിയ കഥ, ഒരു ന്യൂ ജനറേഷൻ പ്രണയകഥ. എന്നാ വേഗം പറയടാ. ഈ കഥയുടെ പേര് ചിറക് വിരിഞ്ഞ കിനാവുകൾ. ഈ കഥ നടക്കുന്നത് വെളിയന്നൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലാണ്. അവിടെയാണ് നമ്മുടെ കഥാനായകൻ ജനിച്ചു വളർന്ന ആ വലിയ വീട്, മൂലക്കാട്ടു കുടുംബം. യാദൃശ്ചികമെന്ന് പറയട്ടെ, ഈ നാട്ടിൽ തന്നെയാണ് നമ്മുടെ കഥാനായികയുടെയും വീട്. ഏതാണ്ട് 10-26 വർഷങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചുറപ്പിച്ച പോലെ മൂലക്കാട്ടു കുടുംബത്തിൽ നമ്മുടെ നായകൻ ജനിച്ചു. അവൻ അലക്സ് എന്ന് പേര് നൽകി. ഇവൻ ഇവൻ്റെ ഇണയത്തേടി അധികം അലയണ്ടെന്ന് വിചാരിച്ചായിരിക്കും തോന്നുന്നു കർത്താവ് ഇവൻ്റെ ഇണയെ ആ ഇടവകയിൽ തടത്തിൽ കുടുംബത്തിൽ റിയ എന്ന പേരിൽ ജനിപ്പിച്ചു. പരസ്പരം അറിയാതെ തിരിച്ചറിയാതെ അവർ വളർന്നു. ഏകദേശം വിവാഹപ്രായമായപ്പോൾ പള്ളിയിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുകയാണ്. സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയാണ്. ഒരു മുജ്ജന്മ ബന്ധം പോലെ കണ്ട മാത്രമേ തന്നെ ഇവരുടെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടുകയാണ്. ഇവർ വീണ്ടും വീണ്ടും കണ്ടുമുട്ടുകയാണ്. പക്ഷേ ഇവരുടെ ഈ കണ്ടുമുട്ടലുകൾ അവിടെ തന്നെ വഴിമുട്ടുമെന്ന് തോന്നിയതുകൊണ്ടാവണം കർത്താവ് സഹയിട്ട് ഇവരുടെ അപ്പന്മാരെ തമ്മിൽ കൂട്ടിമുട്ടിച്ച്. ഇനി തീരം തേടും തിരയുടെ പാട്ടിൻ ഇവർ പഴയ ഗ്ലാസ്മേറ്റുകളായതുകൊണ്ടാവണം കർത്താവിന് പോലെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ പഴയ സൗഹൃദം പുതുക്കി. എന്നിട്ട് ഈ സൗഹൃദം അലക്സിനെയും റിയയും ഒന്നിപ്പിക്കുകയാണ്. വാക്ക് പറഞ്ഞുറപ്പിച്ച വിവാഹം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുകയാണ്. അമേരിക്കയിലുള്ള അലക്സും ഇവിടെയുള്ള റിയയും തമ്മിൽ ഒന്ന് കാണാൻ പോലും പറ്റാതെ പ്രണയിക്കുകയാണ്. ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകൽ, അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകൽ, അവിടെ പകൽ ഇവിടെ രാത്രി, അവിടെ രാത്രി ഇവിടെ പകൽ, പകൽ രാത്രി, രാത്രി പകൽ. അങ്ങനെ ഈ കഠിനമായ കാത്തിരിപ്പിന് ശേഷം ഈ വരുന്ന 2 ഓഗസ്റ്റ് വെളിയന്നൂർ പള്ളിയിൽ വെച്ച് കർത്താവ് അവരെ ഒന്നിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ ഒന്നിപ്പിക്കുകയാണ്. ഇതാണ് തന്റെ കഥ? ഇത് പഴയ കഥയിലാണ്. ഇതിൽ വെറൈറ്റി ഉണ്ട്. ഇതിൽ അമേരിക്കയുണ്ട്, വെളിയന്നൂരുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവര്, അംബുജാക്ഷന്റെ കഥ ഇനിയും തുടരും. എന്തൊക്കെയായാലും ഈ വരുന്ന 2 ഓഗസ്റ്റ് വെളിയന്നൂർ പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളായ അലക്സിൻ്റെ റിയയുടെ കല്യാണമാണ്. എല്ലാവരും ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു.